ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു സജീവ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയാനുള്ള ഒരു വലിയ കൃപ നീ ഞങ്ങൾക്ക് തരണേ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, നിൻ്റെ പുത്രൻ്റെ ആ മഹത്വം ഞങ്ങളുടെ ഉള്ളിൽ പ്രകടമാകാൻ, അവൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഉള്ളിൽ തരാനായിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേ. ദൈവത്തിൻ്റെ വചനം നമ്മളോടിങ്ങനെ പറയുന്നു, 2 കൊരിന്ത്യൻസ് അതിൻ്റെ 13:5 നമ്മളിങ്ങനെ കാണുന്നു, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. വചനമിങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഇപ്പം നമ്മൾ ജീവിതത്തിലെ പല സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഒരു ഭയം നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ ഉള്ളിലേക്ക് ഈ ഭയം ഇടിച്ചു കയറുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിനകത്ത് അല്ലെ, സാമ്പത്തിക ഭദ്രത ഭയം ഇടിച്ചു കയറുന്നുണ്ട്. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഭയം ഇടിച്ചു കയറുന്നുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജോലി മേഖലയിലൊക്കെ നമ്മളെ ഭയം കീഴ്പ്പെടുത്തുന്നുണ്ട്. നിലനിൽക്കുമോ എന്നുള്ളൊരു ഭയം, കീഴ്പ്പെടുത്തപ്പെടുമോ എന്നുള്ളൊരു ഭയം, ഇനി സ്ഥാനമാനങ്ങൾ തെറിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ ഇങ്ങനെയൊക്കെ പല ഭയങ്ങളും നമ്മളെ യഥാർത്ഥത്തിൽ കീഴ്പ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഈ ഭയം എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ശരിക്കും നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഭയം കീഴ്പ്പെടുത്തത്തില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ എവിടെയോ ഒരു വിള്ളൽ സംഭവിക്കുന്നു. അപ്പോൾ ആ വിള്ളലിലൂടെയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഭയം ഇടിച്ചു കയറുന്നത്. അപ്പോൾ നമ്മളിപ്പം വോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോലി മേഖലയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം വരുവാണ്, ഇത് ആരെങ്കിലും പിടിക്കപ്പെടുവോ, അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ വരുമോ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഭയപ്പെടുന്നു. അല്ലെ, കറക്റ്റ് ടൈമിന് നമ്മുടെ ഒരു ടാർഗറ്റ് വർക്ക് തീർത്തില്ലെങ്കിൽ വരുന്നൊരു പ്രഷർ, അതിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിനാൻസ് കാര്യങ്ങൾ, ഇപ്പം മന്ത്ലി സാലറി വാങ്ങിക്കുന്നവരൊക്കെ അടുത്ത മാസം തുടക്കത്തിൽ ലോൺ അടയ്ക്കണം, കാര്യങ്ങൾ അടയ്ക്കണം, എന്ത് ചെയ്യും, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ ഇൻസിഡൻസ് വന്നു, എന്ത് ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വിള്ളൽ അവിടെ സംഭവിക്കുകയാണ്. കാരണം ആ വിള്ളലിലൂടെ ഇങ്ങനത്തെ ഒരു ഭയം നമ്മുടെ ഉള്ളിലേക്ക് വിതയ്ക്കപ്പെടുന്നുണ്ട് ശരിക്കും. അപ്പോൾ അതാ പറയണത്, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധിയിലൂടെ നമ്മൾ കടക്കുമ്പോൾ നമ്മളെ തന്നെ ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, ദൈവത്തിലുള്ളൊരു വിശ്വാസം നമ്മളുണ്ടോ ഇല്ലയോ. അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം നമ്മൾ അനുദിനം പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്, കുർബാനയിലെ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നവരാണ്, വചനം വായിക്കുന്നതാണ്, വചനം അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ വചനം ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. കാരണം വചനത്തെയാണ് അമ്മ ഗർഭം ധരിച്ചത്, ആ വചനത്തെയാണ് പ്രസവിച്ചത്. അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് ദൈവത്തോടു കൂടിയായിരുന്നു, ദൈവം തന്നെയായിരുന്നു ആ വചനം. അപ്പോൾ ആ വചനത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആ വചനം അനുസരിച്ചാണ് നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ വചനം വായിക്കുന്നതോറും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അതുപോലെ അതിൻ്റെ ഒരേ രീതിയിലാണ് പരിശുദ്ധ കുർബാനയും. നമ്മൾ അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം ഫിസിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. കാരണം യേശുവിൻ്റെ ശരീരവും മാംസമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്, ഫിസിക്കലി നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങനെ വന്നൊരു സാന്നിധ്യം ഉള്ളിലുണ്ട്. അത് അപ്പസ്തോലൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ. അപ്പം പലപ്പോഴും നമ്മൾ ഈ സംഭവം മറന്നു പോകും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് പല പ്രതിസന്ധിയുടെ മധ്യേ നിൽക്കുമ്പോൾ നമ്മൾ മറന്നു പോകും. എന്നിട്ട് അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, അങ്ങനെ നിനക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലും എനിക്ക് 3 പിള്ളേരുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്. കാരണം യേശു എപ്പോഴും പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആവാൻ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നോക്കി ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ നിലവിളിച്ച് കരയാറുണ്ട്, ഇങ്ങനെ കാറും കിടന്നു.
അപ്പോൾ എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിശക്കുമ്പോഴാണ് കരയുന്നത്. സാധാരണ കുഞ്ഞുങ്ങൾ വിശക്കുമ്പോൾ കരയും, അല്ലെങ്കിൽ ഉറക്കം വരുമ്പോൾ കരയും, അല്ലെങ്കിൽ ഇവർക്ക് എന്താ പറയുന്നത് ഇങ്ങനെ തണുക്കും, ഇവർ പെട്ടെന്ന് ഇങ്ങനെ ഇവരുടെ ശരീരം കംപ്ലീറ്റ് തണുത്ത് കോച്ചുമ്പോൾ ഇവർ കരയും. അപ്പോൾ ശരിക്കും വിശക്കുമ്പോൾ കരയുന്നു ആഹാരത്തിന് വേണ്ടിയാണ് കരയുന്നത്, തണുക്കുമ്പോൾ കരയുന്നു അത് വസ്ത്രത്തിന് വേണ്ടിയാണ് കരയുന്നത്, ഇനി ഉറക്കം വരുമ്പോൾ കരയുന്നു അമ്മയുടെ ഒരു സാന്നിധ്യം കുഞ്ഞിന് എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ ഈ അമ്മ അടുത്ത് വന്നിട്ട് ഇതിനെ താരാട്ട് പാട്ടി ഉറക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഷെൽട്ടറാണ്. അപ്പോൾ നമ്മുടെ ബേസിക് നീഡ്സ്, അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതിനു വേണ്ടിയാണ് ഈ കുഞ്ഞ് കരയുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് നീഡ്സ്. അപ്പോൾ ഈ കുഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞ് ആദ്യം തിരിച്ചറിയുന്ന ഒരു അമ്മയുടെ സ്വാധീനത്തെയാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ അമ്മയെ ഈ കുഞ്ഞ് ഹൃദയത്തിൽ അമ്മയ്ക്കൊരു പൊസിഷൻ കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞ് അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ ഹൃദയത്തിൽ ഒരു പൊസിഷൻ കൊടുത്തിട്ട് ഇതിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മ അത് നിറവേറ്റിത്തരും എന്നും പറഞ്ഞ് ഈ അമ്മയിലുള്ള ഒരു വിശ്വാസം ഈ കുഞ്ഞിന് ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് അമ്മയെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് കരയുന്നു. കരയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ഒരു ടോണിലായി കുഞ്ഞ് കരയുന്നത്. കരയുമ്പോൾ ആ ഹൃദയത്തിൽ ശരിക്കും ഈ അമ്മയിലുള്ള ഒരു വിശ്വാസം തിങ്ങി നിൽപ്പില്ലേ, ആ വിശ്വാസത്തിൻ്റെ ഒരു ലാംഗ്വേജായി പുറത്തോട്ട് വരുന്നത്. ഞാൻ എൻ്റെ അമ്മയെ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ വിശ്വാസത്തിൻ്റെ ഒരു ലാംഗ്വേജാണ് പുറത്തോട്ട് വരുന്നത്. ഇത് ചെന്ന് നേരെ അമ്മയുടെ ചെവിക്കകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഈ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകുന്നു. കാരണം ഈ കുഞ്ഞിൻ്റെ ഹൃദയവും അമ്മയുടെ ഹൃദയവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കാരണം ആ അമ്മയെ ഈ കുഞ്ഞ് ഹൃദയത്തിൽ ഒരു വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് ഈ അമ്മയ്ക്ക്. കാരണം ഈ കുഞ്ഞിന് എന്ത് വിഷയമുണ്ടെങ്കിലും ഈ അമ്മ സോൾവ് ചെയ്ത് തരും എന്നൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കരച്ചിൽ നേരെ അമ്മയുടെ കാതിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഈ ഹൃദയത്തിലാണ് മുഴങ്ങുന്നത്. അമ്മ ഓടി വന്നിട്ട് ഈ കുഞ്ഞിന് വേണ്ടത് കൊടുക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കരയുമ്പോഴത്തേക്ക് ഈ അമ്മമാർ വന്നിട്ട് ഈ കുഞ്ഞിന് വിശക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കും. അത് ഒരുപക്ഷെ ഓടി ചെന്നിട്ട് അടുക്കളയെന്ന് ഒരു ഇച്ചിരി ചോറും എടുത്തുകൊണ്ട് വന്ന് ഇച്ചിരി മുളക് പൊട്ടിച്ചതായിരിക്കും ഞാനിടയിൽ കൊടുക്കുന്നത്. പക്ഷേ ആ ഒരു വാ കഴിക്കുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. അതേസമയം ഈ കുഞ്ഞിങ്ങനെ വിശന്ന് കരയുന്നു, വേറൊരാൾ വന്നിട്ട് ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു 10 വാ തിരിച്ചാലും ഈ കുഞ്ഞിന് ഇത് കരച്ചിൽ നിർത്തത്തില്ല. പക്ഷേ അമ്മ വന്നിട്ട് ഈ കുഞ്ഞിന് ഒരു ഉരുള കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തും. അപ്പം എന്ന് വെച്ചാൽ ആ ഒരു ബേസിക് ഫുൾ സാറ്റിസ്ഫൈഡ് ആവണത് ഈ അമ്മ തരുമ്പോഴാണ്. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കേട്ടിട്ടില്ലല്ലോ, മാതാ പിതാ ഗുരു ദൈവം എന്നല്ല കേട്ടേക്കുന്നത്. കാരണം ഇതെല്ലാം അമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ കുഞ്ഞിനെ. ശരിയല്ലേ, അമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം അമ്മ എന്താണെന്ന് ഈ കുഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജനിക്കുമ്പോൾ തൊട്ട് അമ്മ എന്താണെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അമ്മയാണ് അപ്പനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. ഇതാണ് അപ്പൻ എന്ന് കാണിച്ചു കൊടുക്കുന്ന അമ്മയാണ്. എന്നിട്ട് അപ്പൻ്റെ വേദനയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന അമ്മയാണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് യേശുക്രിസ്തുവിനെ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ മറിയം വന്ന് കർത്താവിനോട് ചോദിക്കുന്നത്, ഞാനും നിൻ്റെ പിതാവും, എന്തുമാത്രം വേദനിച്ചു എന്ന് നിനക്ക് അറിയത്തില്ലേ. കാരണം ഒരു അപ്പൻ്റെ വേദന എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അമ്മയാണ്. അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഒരു അപ്പൻ്റെ വേദന എന്താണെന്ന് ഒരു കുഞ്ഞിന് മനസ്സിലാവത്തുള്ളൂ. അല്ലാതെ വേറെ ആര് പറഞ്ഞു കൊടുത്താലും ആ കുഞ്ഞിന് മനസ്സിലാവത്തില്ല. അപ്പൻ ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്, അപ്പൻ്റെ വേദന ഇതാണ്, അതുകൊണ്ട് അപ്പനെ ഇങ്ങനെ വേണം നമ്മൾ കരുതാൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയാണ്. ഇനി അമ്മയാണ് ആദ്യത്തെ ടീച്ചർ അല്ലേ. ഒരു ഗുരുവിൻ്റെ സ്ഥാനം പറഞ്ഞു കൊടുക്കുന്ന അമ്മയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആദ്യ അക്ഷരങ്ങളൊക്കെ പഠിക്കുന്ന അമ്മയുടെ വായിന്ന്, ഇനി കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നത് അമ്മയുടെ വായിന്ന്. ഇനി അമ്മയാണ് ദൈവത്തെ കാണിച്ചു കൊടുക്കുന്നത്. ഈശോയുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ദൈവമാണ്, തമ്പുരാനാണ്, തമ്പാനാണ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതും അമ്മ തന്നെ. മറിയത്തെ കാണിച്ചു കൊടുക്കുന്നത് അമ്മ തന്നെ, ഈശോമയെ കാണിച്ചു കൊടുക്കുന്ന അമ്മയെ. അതുകൊണ്ട് ഈശോ പറയുന്നത് നിങ്ങൾ ശിശുക്കളെ പോലെ ആവും. അതുകൊണ്ടാണ് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് യോഹന്നാന് തൻ്റെ അമ്മയെ കൊടുത്തത്. എന്നിട്ട് യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിൻ്റെ അമ്മ. അമ്മയാണ് കൊടുത്തത്. കാരണം ആ സമയത്തും യോഹന്നാൻ ഒരു ശിശുവിനെ പോലെയായി ഈ അമ്മയെ സ്വീകരിക്കണമെന്ന്. ഈ 1 കൊരിന്ത്യൻസ് 13:11 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുക്കളെ പോലെ യുക്തി വിചാരം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സംസാരിക്കുന്നുണ്ട്, ശിശുവിനെ പോലെയാണ് സംസാരിക്കുന്നത്, ശിശുക്കളെ പോലെയാണ് ചിന്തിക്കുന്നത്, ശിശുവിനെ പോലെ യുക്തി വിചാരം നടത്തി. കാരണം ശിശുക്കൾക്ക് ഈ 3 ബേസിക് കാര്യങ്ങളും ആവശ്യമുള്ളൂ യഥാർത്ഥത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ 3 ബേസിക് കാര്യങ്ങൾ, അതായത് ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് ശിശുവിൻ്റെ ആവശ്യം, ബേസിക് നീഡ്സ്. അപ്പം ഇത് കിട്ടാൻ വേണ്ടി അതിനൊരു പർട്ടിക്കുലർ ലാംഗ്വേജ് ഉണ്ട്. അത് അതിൽ മനസ്സിലാക്കിയിട്ടിട്ട് അങ്ങനെ മാത്രം അതിന് ചിന്ത പോകുന്നുള്ളൂ. കാരണം അതിൻ്റെ ചിന്ത അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അതുപോലെയാണ് അത് യുക്തി വിചാരം നടത്തിയത്. പക്ഷേ വളർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശിശു സഹജമായവ കംപ്ലീറ്റ് കൈവിടിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ശിശുവിൻ്റെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ അറ്റുപോകും. അപ്പോൾ ഈ കുഞ്ഞ് വിശക്കുമ്പോൾ കരയുന്ന പോലെ തന്നെ ഇന്നത്തെ സാഹചര്യത്തിലും നമുക്കൊരു പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നിട്ടുണ്ട് ദൈവം. അപ്പോൾ ഈ അമ്മയുടെ അടുത്ത് കരഞ്ഞൊന്ന് ചോദിച്ചാൽ മതി,
കാരണം ഈ അങ്ങനെ കരയുമ്പോഴത്തേക്ക് ഈ അമ്മയെ ഹൃദയത്തിൽ നമ്മളങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ, യോഹന്നാനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. സ്വന്തം ഭവനം എന്ന് പറയുന്നത് യോഹന്നാൻ്റെ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് അമ്മയ്ക്കൊരു സ്ഥാനം കൊടുത്തു. സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മയോട് പയ്യെ 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 കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ ആ അമ്മയുടെ ഹൃദയവും ഈ ഹൃദയവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വീണ്ടും ആ അമ്മയുടെ ഹൃദയവും യേശുവും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കാരണം യേശു ആ അമ്മയുടെ മോനെ. അപ്പോൾ അവിടെ തമ്മിൽ ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കാണും. അപ്പോൾ ഇവിടുന്ന് ഈ കമ്മ്യൂണിക്കേഷൻ നേരെ ചെല്ലുന്ന കർത്താവിലേക്കാണ്, ത്രൂ ഹോളി മേരി എന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളും ജീവിതത്തിൽ പല പ്രതിസന്ധിയും നേരിടുമ്പോൾ ഈ കർത്താവിനോട് നമ്മൾ പറയാൻ ഒരു ലാംഗ്വേജ് നമ്മൾ പഠിച്ചു വെക്കണം. ഈ കുഞ്ഞ് കരഞ്ഞ് മനസ്സിലാക്കിക്കുന്ന പോലെ അപ്പോൾ ഈ അമ്മയ്ക്ക് ഓടി വന്നു കഴിഞ്ഞാൽ മനസ്സിലായി കുഞ്ഞ് എന്തിനാണ് കരയുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് ഭയങ്കരമായിട്ട് കരയും. അപ്പോൾ ഈ കൂടെ നിൽക്കുന്നവർ ബിസ്ക്കറ്റ് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, ഒന്നും ഈ കുഞ്ഞിന് ഒരു ആശ്വാസം കിട്ടത്തില്ല. ലാസ്റ്റ് ഇതിൻ്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. അമ്മ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് ഊരി മാറ്റി ഒന്ന് കാറ്റൊക്കെ വീശി കഴിയുമ്പോൾ കുഞ്ഞ് കരച്ചിൽ നിർത്തും. അപ്പോൾ ശരിക്കും ഈ കുഞ്ഞിന് ആ ചൂട് സഹിക്കാൻ വയ്യാനായിട്ടാണ് കരയുന്നത്. ആ അങ്ങനെ കരയുന്ന ഒരു ലാംഗ്വേജ് അമ്മയ്ക്കോ മനസ്സിലാവത്തും. ഇതുപോലെ തന്നെ കർത്താവിനോട് പറയാനായിട്ട് നമുക്കൊരു ലാംഗ്വേജ് ഉണ്ടാവണം, കർത്താവിനെ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ കർത്താവിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ലാംഗ്വേജ് ഞാൻ എൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഈ കർത്താവിനെ ഞാൻ മനസ്സിലാക്കണം, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മളോട് പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ബോധ്യമായിട്ടില്ലേ? യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? അപ്പം ഈ കുഞ്ഞ് ഇങ്ങനെ കരയാണ്. കരയുമ്പോഴത്തേക്ക് അമ്മ ഉള്ളിലുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് കുഞ്ഞ് കരയുന്നത്. അത് കരച്ചിലല്ല, അതൊരു ലാംഗ്വേജാണ്, ഒരു മെസ്സേജാണ്. അത് ഈ അമ്മയിലേക്ക് ഈ കുഞ്ഞിങ്ങനെ പാസ് ചെയ്യുകയാണ്. എനിക്ക് വിശക്കുന്നു, അല്ല എനിക്ക് തണുക്കുന്നു, ഐ വാണ്ട് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങണം, ഐ നീഡ് എ ഷെൽട്ടർ, എനിക്കൊരു ആശ്രയം വേണം എന്ന് ഈ കുഞ്ഞിൻ്റെ ലാംഗ്വേജാണ്. ഇറ്റ്സ് നോട്ട് എ ക്രൈം, അത് കരച്ചിലല്ല, അതൊരു ലാംഗ്വേജാണ്. ഇതുപോലെ തന്നെ നമ്മളും ഈ ദൈവത്തെ, അപ്പം ആ ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിൽ ഈ കുഞ്ഞ് പറയുമ്പോഴത്തേക്ക് ഈ ഉള്ളിലുള്ള അമ്മയുടെ സാന്നിധ്യത്തെ അത് എനർജൈസ് ചെയ്യിപ്പിക്കുക. കാരണം ഹൃദയത്തിൽ അമ്മയ്ക്കൊരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, ആ സാധനം എനർജൈസ് ആവുക. എനർജൈസ് ആകുമ്പോഴത്തേക്ക് ഇത് അറിയാതെ അമ്മയുടെ ഹാർട്ടിനെ കയറി ഇടിക്കും, കാരണം അമ്മയുടെ ഹൃദയത്തിൽ തട്ടുന്ന പോലെ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എനർജൈസ് ചെയ്യിപ്പിക്കണം നമ്മുടെ ഉള്ളിൽ. അത് എനർജൈസ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്കുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി പരിശുദ്ധ കുർബാനയാണ് ഒന്ന്. അപ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഇതുപോലെ ഒരു പരീക്ഷയിൽ അകപ്പെടുമ്പോൾ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇരുന്നിട്ട് ഈശോയോട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടത്? ശിശുക്കളെപ്പോലെ ആയിട്ട് ഈശോയ്ക്ക് മനസ്സിലാവുന്നൊരു ഭാഷ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാകും, ഉള്ളിൽ സാന്നിധ്യമുണ്ട്. അപ്പം കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങൾ പയ്യെ 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 ചെയ്യാൻ തുടങ്ങും കേട്ടോ. പ്രശ്നത്തെ ഫേസ് ചെയ്ത് അപ്പുറം കടക്കാനുള്ള ധൈര്യമാണ് നമുക്ക് തരുന്നത്. അതിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന് അവൻ പഠിപ്പിച്ചു തരും. ഈ പ്രശ്നം മാറിപ്പോകത്തില്ല ഒരിക്കലും, കാരണം അത് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കഴിവുകളൊന്നും പുറത്തോട്ട് വരത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കഴിവ് പുറത്ത് വരാൻ വേണ്ടിയാണ് നമുക്കൊരു പ്രശ്നം പ്രതിസന്ധി അനുവദിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയാണ്, കാരണം അവൻ സകല കഴിവുകളുടെയും ദാതാവാണല്ലോ. അപ്പോൾ അവൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു കഴിവ് പയ്യെ പുറത്തോട്ട് വരാൻ തുടങ്ങും. ഇപ്പം ഞാനൊക്കെ ഓർക്കാറുണ്ട്, ചില സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ഭയമൊക്കെ കയറും. ഭയമൊക്കെ കയറുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, എന്നെ ശക്തനാക്കുന്നുള്ളൂ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, ഫിലിപ്പി 4:13. ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലും. അപ്പോൾ ശരിക്കും നേരത്തെ നമ്മൾ കണ്ടല്ലോ, വചനം ദൈവമാണ്. അപ്പോൾ ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുമ്പോൾ ഈ ദൈവിക സാന്നിധ്യത്തെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ എനർജൈസ് ചെയ്യിപ്പിക്കുക. എനർജൈസ് ചെയ്യിപ്പിച്ച് എൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, അവൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, എന്നെ ശക്തനാക്കുന്നവനിലൂടെ. എന്ന് വെച്ചാൽ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എൻ്റെ ഉള്ളിലുണ്ടല്ലോ, എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അവൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു ബോധ്യത്തിലേക്ക് പയ്യെ 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 നമ്മൾ വരും. അപ്പം നമുക്കൊരു ബോധ്യം കിട്ടുന്ന ഇങ്ങനെയാണ്, എൻ്റെ ഉള്ളിൽ ദൈവമുണ്ട്. ഇത് തന്നെയാണ് ഈ ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ ജനം വലിയൊരു അടിമത്തത്തിൽ ഇരുന്നപ്പോഴത്തേക്ക് ഏശയ്യാ പ്രവാചകൻ വന്ന് ഇവർക്ക് കൊടുത്തൊരു വാഗ്ദാനം ഇതാണ്. ഏശയ്യാ 43:1 പറയുന്നുണ്ട്, ഇസ്രായേലെ നിന്നെ സൃഷ്ടിക്കുകയും യാക്കോബെ നിന്നെ പരിപാലിക്കുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട, നീ എൻ്റെയാണ്.
എന്നാണ് പറയുന്നത്. നീ എൻ്റെയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസാണ് ശരിക്കും ഇസ്രായേൽ ജനത്തെ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉന്നത നിലയിലെത്തിയേക്കുന്നത്. അപ്പോൾ ഒരു ഇസ്രായേൽ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ടിട്ട് ആ കുഞ്ഞിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ്, നീ ദൈവത്തിൻ്റെയാണ്, നിൻ്റെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് 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 ഇതിൻ്റെ ഉള്ളിൽ എക്സാക്റ്റ് ഒരു ബോധ്യം വരെയാണ്, ജീവിക്കുന്ന ദൈവം അവൻ്റെ ഉള്ളിലുണ്ട്, അവൻ ദൈവത്തിൻ്റെ, അതുകൊണ്ട് അവൻ പരാജയപ്പെടത്തില്ല. ഇതുപോലാണ് നമ്മുടെ ഉള്ളിലും ഈ ദൈവിക സാന്നിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഇതിനെ എനർജൈസ് ചെയ്യിപ്പിക്കണം. എനർജൈസ് ചെയ്യിപ്പിക്കുമ്പോഴേ നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ വിള്ളൽ മാറത്തുള്ളൂ. ആ വിള്ളലുടെ ആ ഭയം കയറിയതിനെ നമുക്ക് തിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ. ആ ഭയത്തെ മാറ്റി നമുക്കൊരു പ്രത്യാശ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രത്യാശയുള്ളൂ. പ്രത്യാശ ഇല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഈ കുഞ്ഞിന് ഡെലീഷ്യസ് ഫുഡ് കൊടുത്ത പോലെ എന്ത് കിട്ടിയാലും നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവത്തില്ല. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ദൈവം കൂട്ടിച്ചേർക്കും. എന്നിട്ട് അതുകൊണ്ട് ജീവിക്കാനുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മളെ ദൈവം പയ്യെ കൈപിടിച്ച് നടത്തും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭയം ദൈവം എടുത്തു മാറ്റും. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് അപ്പോസ്തലൻ ഇങ്ങനെ ചോദിക്കുന്നത്, 2 കൊരിന്ത്യൻസ് 13:5, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. ഈ പരിശോധിക്കാനുള്ള അവസരം എല്ലാ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് ആ ദൈവത്തെ എനർജൈസ് ചെയ്യിപ്പിക്കണം. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ, യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റാണ്ട് വരും അങ്ങനെ ഒരു ബോധ്യമില്ലെങ്കിൽ. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നീ ഞങ്ങൾക്ക് തരണേ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിൻ്റെ പുത്രൻ്റെ മാംസം രക്തമാണല്ലോ സ്വീകരിക്കുന്നത്, അത് ഞങ്ങളുടെ ഉള്ളിലെ മാംസം ധരിക്കാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ. ആ ബോധ്യത്തിലേക്ക് വരാനുള്ള ഒരു കൃപ തരണേ. വചനം വായിക്കാനായിട്ട്, വചനം ഞങ്ങളുടെ ജീവിതത്തിലെ മാംസം ധരിപ്പിക്കാനായിട്ട്, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ ഒന്ന് എനർജൈസ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഒരു കഴിവ്, ആ ദൈവത്തിൻ്റെ ഒരു കഴിവ് ഞങ്ങളിലൂടെ പ്രകടമാക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നീ വചനത്തെ ഗർഭം ധരിച്ചവളാണല്ലോ, വചനത്തെ മാംസം ധരിച്ചവളാണല്ലോ. നിനക്കറിയാലോ എങ്ങനെയാണ് ഈ വചനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതെന്ന്. അമ്മ മനസ്സിലാക്കിയെടുത്തതുപോലെ ആ ഒരു കൃപ ഞങ്ങൾക്കും അമ്മ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.